ഹലോ എല്ലാവർക്കും നമസ്കാരം സൗമ്യസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ കോഴി ഒരു മസാല ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു ഫുൾ കോഴി ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ഉപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ പുറമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി അതിൻ്റെ അകം എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇത് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് വരഞ്ഞെടുക്കണം നമ്മൾ സാധാരണ ഈ ഫുൾ കോഴിയെ ചെയ്യുമ്പോൾ നമ്മൾക്ക് വര വരഞ്ഞ് തന്നെ എടുക്കണം അല്ലെങ്കിൽ മസാലയൊന്നും പിടിക്കാതെ ഒരു പച്ചപ്പ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ഒരു പച്ചപ്പ് വരും അതുകൊണ്ട് ഈ ഫുൾ കോഴി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് മസാല നല്ലപോലെ അകത്തൊക്കെ എല്ലാം പിടിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾക്ക് കോഴിയിൽ തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പ് അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് നാരങ്ങ നീര് ഈ ഒരു കോഴിക്ക് രണ്ട് ചെറിയ നാരങ്ങയാണ് ഞാൻ നീരാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് കോഴി ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ വറുത്തെടുക്കുക അതേപോലെ വറുത്തെടുക്കുമ്പോൾ തീ കൂട്ടി വെയ്ക്കരുത് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് ഇതേപോലെ വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിനു ശേഷം നമുക്കൊരു മസാല ഇതിനു വേണ്ടി തയ്യാറാക്കാം വേണ്ടി ഒരു വലിയൊരു സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില രണ്ട് ക്യാരറ്റ് ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുക ഒരുപാടങ്ങ് വെന്ത് പോരുത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല ചേർത്തില്ല അതിൻ്റെ ഒരു കുറഞ്ഞ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ മുളക് പൊടി ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് കോഴിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം ഈ സമയത്ത് നമ്മൾ ഈ വഴറ്റി കൊടുക്കുന്ന സമയത്ത് തക്കാളി ഇതിനകത്ത് ചേർത്ത് നമ്മൾ വഴറ്റത്തില്ല നമ്മൾ തക്കാളി അരിഞ്ഞ് ഡയറക്റ്റ് കോഴിയിൽ വെച്ച് കൊടുക്കത്തേ ഉള്ളു അന്നേരം ഈ മസാല നമുക്ക് തയ്യാറാക്കിയത് കോഴിയിലേക്ക് എല്ലാം വെച്ചു കൊടുക്കാം ഇതേപോലെ പൊതിഞ്ഞു കൊടുക്കണം പൊതിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഇതേപോലെ വെച്ചു കൊടുക്കാം വട്ടത്തിലരിഞ്ഞത് അതേപോലെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നടച്ച് വെക്കും. അടച്ചു വെച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു തന്നെ വെച്ചേക്കും ആ ഒരു ആവിയിലിരുന്ന് ഈ മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കും അന്നേരം നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും കഴിക്കുമ്പം ഈ ചിക്കനും ഈ മസാലയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നേരെ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നേരെ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നേരെ എല്ലാവർക്കും നന്ദി നമസ്കാരം